കുടുംബശ്രീ കൂട്ടായ്മകളെ പറ്റിയും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ വാർത്തകളിൽ ഇടം നേടാറുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് 1998 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച സംവിധാനമാണ് കുടുംബശ്രീ. സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനാണ് ഈ പ്രൊജക്റ്റ് നടത്തുന്നത്. നബാർഡിന്റെ സഹായത്തോടെ കേരള സർക്കാർ ഈ പ്രൊജക്റ്റിന് രൂപം നൽകി. വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് കുടുംബശ്രീയുടെ പ്രവർത്തനം ശക്തവും വിപുലമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതുവഴി സ്ത്രീകളുടെ കരുത്തുറ്റ സംഘടനാ സംവിധാനം നിലവിൽ വരികയും ചെയ്തു എന്നത് പ്രശംസനീയം തന്നെയാണ്. ഇപ്പോഴിതാ റെയിൽവേയുമായി കൈകോർത്ത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 7 ജില്ലകളിലെ 49 റെയിൽവേ സ്റ്റേഷനുകളുടെ പാർക്കിംഗ് ഇന്ന് കുടുംബശ്രീ അംഗങ്ങൾ സംരംഭ മാതൃകയിൽ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന അഭിമാന വാർത്തയാണ് ഈ കൂട്ടായ്മ പങ്കുവെക്കുന്നത്. സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് റെയിൽവേയിൽ മികച്ച അവസരങ്ങൾ ലഭിച്ചത് കേരളത്തിലാണെന്നതിലും അത് കുടുംബശ്രീയിലൂടെയാണെന്നതും ഓരോ സ്ത്രീകൾക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യമാണ്. 5 റെയിൽവേ വെയിറ്റിംഗ് ഹാളുകളും കുടുംബശ്രീ വനിതകളാണ് പരിപാലിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ, കൊല്ലം ജംഗ്ഷൻ, എറണാകുളം സൗത്ത്, എറണാകുളം നോർത്ത്, തൃശൂർ എന്നീ റെയിൽവേ സ്റ്റേഷനുകളിലാണ് ശീതീകരിച്ച വിശ്രമമുറികൾ തയ്യാറാക്കി പരിപാലിച്ച് കുടുംബശ്രീ വനിതകൾ സേവനമേകുന്നത്. കുടുംബശ്രീയും റെയിൽവേയുമായി കരാറിൽ ഏർപ്പെട്ടതോടെയാണ് അയൽക്കൂട്ട വനിതകൾക്ക് ഇങ്ങനെയൊരു സംരംഭം ആരംഭിക്കാനുള്ള അവസരം ലഭിച്ചത്. തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലെ 49 സ്റ്റേഷനുകളിൽ പാർക്കിംഗ് മേഖലയിൽ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് വഴി കൂട്ടായ്മയിലെ 243 പേർക്കാണ് സ്ഥിര വരുമാനം ലഭിക്കുന്നത്. 3 വർഷം മുൻപ് എറണാകുളം സ്റ്റേഷനിൽ ലഭിച്ച ഒരു അവസരം ഉപയോഗപ്പെടുത്തി മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച റെയിൽവേയുടെ ശ്രദ്ധയാകർഷിച്ചതും റെയിൽവേ നേതൃത്വത്തിൻ്റെ പിന്തുണയും ഇച്ഛാശക്തിയും സ്ത്രീകളുടെ കൂട്ടായ്മയിൽ വിശ്വാസമർപ്പിക്കാൻ റെയിൽവേ കാണിച്ച നല്ല മനസ്സുമാണ് ഈ നൂതന സംരംഭ മാതൃകയുടെ വിജയത്തിന് പിന്നിൽ. ഇതിൻ്റെ പിന്തുടർച്ചയെന്നോളം സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് ഇപ്രകാരം റെയിൽവേയിൽ സംരംഭങ്ങൾ ആരംഭിക്കാമെന്ന നയപരമായ തീരുമാനവും റെയിൽവേ ബോർഡ് കൈക്കൊണ്ടു കഴിഞ്ഞു. മറ്റു പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി വരുമാനം പങ്കിടുന്ന രീതിയാണ് ഈ പദ്ധതിയിൽ പിന്തുടരുന്നത്. റെയിൽവേയുമായി സഹകരിച്ചുള്ള കുടുംബശ്രീയുടെ ഈ പദ്ധതി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം ഇന്ത്യയിലെ തന്നെ മികച്ച ഉപജീവന മാതൃകയായി തിരഞ്ഞെടുത്തിരുന്നു. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ സംരംഭം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് ഈ കൂട്ടായ്മ ഇപ്പോൾ ആലോചിക്കുന്നത്. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ പാർക്കിംഗ് പൂർണ്ണമായും മാനേജ് ചെയ്യുന്ന പ്രവർത്തനം പൈലറ്റായി തിരുവനന്തപുരം സെൻട്രലിലും തൃപ്പുണ്ണിത്തുറയിലും തുടങ്ങിക്കഴിഞ്ഞു. സ്മാർട്ട് ഫോണിലൂടെ വാഹന നമ്പർ ഫീഡ് ചെയ്ത് വ്യക്തമായി ഡാറ്റ പരിശോധിക്കുകയും SMS വഴി വാഹന ഉടമയ്ക്ക് ബില്ലും മറ്റു വിവരങ്ങളുമൊക്കെ കൃത്യമായി അയച്ചു നൽകുന്ന ഈ സേവനം മികച്ച ഫലമാണ് നൽകുന്നത്. കൂടുതൽ സംയോജനം സാധ്യമാക്കി ലോകത്തിലെ തന്നെ മികച്ചൊരു മാതൃക സൃഷ്ടിക്കാനാണ് ടീം കുടുംബശ്രീ റെയിൽവേയുമായുള്ള സംയോജനത്തിലൂടെ മുന്നോട്ട് വരുന്നത്.